സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പിസം കത്തി നിന്നിരുന്ന കാലത്തും എല്ലാ ഗ്രൂപ്പുകൾക്കും പ്രിയങ്കരനായ നേതാവായിരുന്നു കെ ശങ്കരനാരായണൻ. മികച്ച സംഘാടകൻ എന്ന നിലയിൽ പാർട്ടിയിൽ തിളങ്ങിയ ശങ്കരനാരായണൻ ഭരണാധികാരി എന്ന നിലയിലും പ്രാഗൽഭ്യം തെളിയിച്ചു. കെ കരുണാകരൻ, A.K. ആന്റണി മന്ത്രിസഭകളിൽ അംഗമായിട്ടുള്ള ശങ്കരനാരായണൻ 6 സംസ്ഥാനങ്ങളിൽ ഗവർണറായ ഏക മലയാളിയാണ്. ഷൊർണൂരിലെ ഒരു കടമുറിയിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലെ ഗവർണർ എന്ന നിലയിലേക്ക് വളർന്ന നേതാവാണ് കെ ശങ്കരനാരായണൻ. കെ കരുണാകരൻ, A.K. ആന്റണി മന്ത്രിസഭകളിൽ അംഗമായിട്ടുള്ള ശങ്കരനാരായണൻ ധനമന്ത്രി എന്ന നിലയിലടക്കം ഭരണപാഠവും തെളിയിച്ചു. ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായി പോലും ശങ്കരനാരായണൻ കോൺഗ്രസിൽ പരിഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ പാർട്ടിയിലെ ഗ്രൂപ്പിസം ശങ്കരനാരായണന് തടസ്സമായി. 2 തവണ MP ആയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1969 അഖിലേന്ത്യാടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി 2ആയി പിളർന്നപ്പോൾ സംഘടനാ കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ച ശങ്കരനാരായണൻ പിന്നീട് കോൺഗ്രസിൽ മടങ്ങിയെത്തി. പാർട്ടിയിലെ പൊതുസമ്മതൻ എന്ന നിലയിൽ UDF കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ശങ്കരനാരായണൻ 1985 മുതൽ 2001 വരെ 16 വർഷം ആ സ്ഥാനത്ത് തുടർന്നു. മുന്നണിയിൽ സങ്കീർണമായ പ്രശ്നങ്ങളുണ്ടായപ്പോഴൊക്കെ ഭിന്നതകൾ പരിഹരിക്കുന്നതിന് മുൻകൈയെടുത്തിരുന്നത് ശങ്കരനാരായണനായിരുന്നു. ഷൊർണൂർ അണിയത്ത് ശങ്കരൻ നായരുടെയും ലക്ഷ്മിയമ്മയുടെയും മകനായി 1932 ഒക്ടോബർ 15 ജനിച്ച കെ ശങ്കരനാരായണൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ രാഷ്ട്രീയത്തിലെത്തി. ഷൊർണൂരിൽ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായിട്ടായിരുന്നു തുടക്കം. പട്ടാമ്പി നിയോജകമണ്ഡലം സെക്രട്ടറിയും തുടർന്ന് പാലക്കാട് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ ശങ്കരനാരായണൻ 1964 പാലക്കാട് DCC പ്രസിഡന്റായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള ജില്ലയിൽ കോൺഗ്രസിന് വേരോട്ടമുണ്ടാക്കാൻ തളരാതെ പ്രവർത്തിച്ച നേതാവായിരുന്നു ശങ്കരനാരായണൻ. 1968 36-ാം വയസ്സിൽ KPCC ജനറൽ സെക്രട്ടറി പദത്തിലെത്തി. കോൺഗ്രസ് പിളർന്നപ്പോൾ സംഘടനാ കോൺഗ്രസിനൊപ്പം നിലകൊണ്ടു. അശോക് മേത്ത പ്രസിഡന്റായിരിക്കുമ്പോൾ അതുല്യ ഘോഷ്, SK പാട്ടീൽ, കാമരാജ് എന്നിവരോടൊപ്പം സംഘടനാ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിരുന്നു ശങ്കരനാരായണൻ. അടിയന്തരാവസ്ഥക്കാലത്ത് സംഘടനാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശങ്കരനാരായണൻ അറസ്റ്റിലാവുകയും പൂജപ്പുര ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. മാപ്പെഴുതി കൊടുക്കാൻ തയ്യാറാകാതിരുന്ന ശങ്കരനാരായണൻ തന്റെ മാനസഗുരു കൂടിയായിരുന്ന കാമരാജിന്റെ സംസ്കാര ചടങ്ങിന് ജയിലിൽ നിന്നാണ് പോയത്. 1976 ശങ്കരനാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘടനാ കോൺഗ്രസ് കോൺഗ്രസിൽ ലയിച്ചു. 1977 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ നിന്ന് ജയിച്ച ശങ്കരനാരായണൻ കരുണാകരൻ മന്ത്രിസഭയിൽ കൃഷിവകുപ്പ് മന്ത്രിയായി. എന്നാൽ 16 ദിവസം മാത്രമേ ആ സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞുള്ളൂ. രാജൻ കേസിനെ തുടർന്ന് കരുണാകരൻ മന്ത്രിസഭ രാജിവെക്കുകയായിരുന്നു. തുടർന്ന് A.K. ആന്റണി മന്ത്രിസഭയിലും കൃഷിമന്ത്രിയായി. 2001 പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് A.K. ആന്റണി മന്ത്രിസഭയിൽ ധനകാര്യ, എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 2007 നാഗാലാൻഡിലും 2009 ജാർഖണ്ഡിലും 2010 മഹാരാഷ്ട്രയിലും ഗവർണറായി സേവനമനുഷ്ഠിച്ചു. ഇതിനിടെ അരുണാചൽ പ്രദേശിന്റെയും ഗോവയുടെയും അസമിന്റെയും അധിക ചുമതലയും ശങ്കരനാരായണന് ഉണ്ടായിരുന്നു. കാലാവധി തികച്ച ശേഷം 2012 മഹാരാഷ്ട്രയിൽ രണ്ടാമതും നിയമിക്കപ്പെട്ടു. 2014 മിസോറമിലേക്ക് മാറ്റപ്പെട്ടതിന് പിന്നാലെ ഗവർണർ സ്ഥാനം രാജിവെച്ചു. അനുപമം ജീവിതമാണ് ആത്മകഥ. പരേതയായ രാധയാണ് ഭാര്യ, അനുപമ മകളും അജിത് ഭാസ്കർ മരുമകനുമാണ്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.